മോഹൻലാലും മഞ്ജു വാര്യരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഒടിയൻ വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രം കഥയിലും അവതരണത്തിലും പുതിയൊരു പ്രമേയം കൊണ്ട് വലിയൊരു വിസ്മയം തന്നെയാണ് നൽകിയത് ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിനാണ് വമ്പൻ റിലീസിനായി ഒടിയൻ എത്തുന്നത് എന്നാൽ ചിത്രം വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങിയിരുന്നു മോഹൻലാലിന്റെ കരിയറിൽ തുടരെ പരാജയങ്ങൾ വന്നു തുടങ്ങുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണെന്നാണ് ആരാധകർ പറയുന്നത് ശ്രീകുമാർ മേനോൻ ഇന്നും ഈ സിനിമയുടെ പേരിൽ വിമർശനം കേൾക്കാറുണ്ട് ഈ സിനിമയിൽ ചെറുപ്പമായി എത്തുന്നതിനു വേണ്ടി വർക്കൌട്ടുകൾക്കൊപ്പം മോഹൻലാൽ ബോട്ടോക്സിൻ ഇഞ്ചക്ഷൻ എടുത്തിരുന്നതായും വാർത്തകളുണ്ടായിരുന്നു ഈ ചിത്രത്തിന് ശേഷം താടി വടിച്ച ലുക്കിൽ മോഹൻലാൽ എത്തിയിട്ടില്ല സിനിമാ രംഗത്ത് ശ്രീകുമാർ മേനോനെ പിന്നീട് കണ്ടിട്ടില്ല പരസ്യ ചിത്രങ്ങളാണ് ഇദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പോഴിതാ ഒടിയൻ നേരിട്ട വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്റർടൈൻമെന്റ് കൺസൾട്ടന്റ് രാമദേവൻ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഇന്നും ഒടിയനാണ് സിനിമയെ ബാധിച്ചത് മാർക്കറ്റിംഗ് ആണോ സിനിമയാണോ എന്നത് ഡിബേറ്റ് ആകും ഒടിയൻ നല്ല സിനിമയാണ് എന്തിനാണ് ആളുകൾ വിമർശിക്കുന്നതെന്ന് ചിലർ ചോദിക്കും അങ്ങനെയാണ് കൂടുതൽ പേരും പറയുന്നതെങ്കിൽ മാർക്കറ്റിംഗ് ആണ് ബാധിച്ചത് മുംബൈയിൽ ഇന്ന് ടീസറും ട്രെയിലറും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സിനിമ തന്നെയും ടെസ്റ്റ് ചെയ്യുന്ന ഏജൻസികളിൽ നിന്നുണ്ട് അതനുസരിച്ച് സിനിമ റീഷൂട്ട് ചെയ്യുകയും റീഎഡിറ്റ് ചെയ്യുകയും ചെയ്യും ഇതിനു പിന്നിൽ സയന്റിഫിക് പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ആൾക്കാർ സിനിമ റെഡിയാക്കുന്നത് തലേദിവസമാണ് സംവിധായകനാണ് സിനിമയുടെ ടൈറ്റിൽ തീരുമാനിക്കുന്നത് ഒടിയനെ പോലെ മറ്റൊരു ഉദാഹരണമാണ് കൊത്ത ഓവർ ഹൈപ്പ് ബിൽഡിംഗ് എന്നൊന്നില്ല ഒടിയന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിരുന്നില്ല പക്ഷെ ശ്രീകുമാർ മേനോവിനൊപ്പം ഞാനും ഉണ്ടായിരുന്നു ആ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഹൈപ്പും ഉണ്ടാക്കി സിനിമ വിജയിച്ചു മാർക്കറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ അത്രയും നമ്പർ കളക്ഷൻ കിട്ടില്ലായിരുന്നു പ്രൊഡ്യൂസർക്ക് സിനിമ ലാഭകരമാണെന്നാണ് ഞാൻ അറിഞ്ഞത് അത് മാർക്കറ്റിംഗ് കൊണ്ടാണ് സാധിച്ചത് അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ സിനിമയ്ക്ക് പിന്നിൽ നടന്നിട്ടുണ്ടെന്നും വിവേദ് രാമദേവൻ പറഞ്ഞു സിനിമയെക്കുറിച്ച് അനാവശ്യമായി വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കും ഇനി ശ്രീകുമാർ മേനോൻ അങ്ങനെ പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഘടിത സൈബർ ആക്രമണത്തെ അതിജീവിച്ച സിനിമയാണ് എന്ന് ഒരിക്കൽ ശ്രീകുമാർ മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒഡിയനു ശേഷം മോഹൻലാൽ തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു പണ്ട് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒടിയൻ എന്ന സങ്കല്പത്തെ ആധാരമായി ാണ് ഒടിയൻ എന്ന ചിത്രം എടുത്തിരിക്കുന്നത് ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രത്തിന്റെ യൗവനവും വാർത്തക്യവും അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള മാണിക്കനായാണ് മോഹൻലാൽ ആദ്യം അഭിനയിച്ചത് ചെറുപ്പക്കാനായ മാണിക്കനെ അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന് ചില രൂപമാറ്റങ്ങൾ നടത്തേണ്ടതായി വന്നു ഫ്രാൻസിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് വിദഗ്ദ്ധരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക വ്യായാമ മുറകളും ആഹാര രീതികളുമാണ് അദ്ദേഹം സ്വീകരിച്ചത് ശരീരഭാരം വളരെയധികം കുറഞ്ഞ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് വേണ്ട രൂപമാറ്റം കണ്ട് ആരാധകർ തന്നെ അമ്പരന്ന് പോയി മാത്രവുമല്ല ഈ രൂപത്തിലുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്